വികാരമില്ലാത്ത ഈ എ സി തലയിൽ വീഴുവോ? എനിക്ക് എന്റെ സൗകര്യത്തിനൊന്നും വിളിക്കാൻ പറ്റൂല. ഞാനെപ്പോഴും അവിടെ ഫ്രീ ആവണം, അപ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സൗകര്യം ഇടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തച്ചാള്. പിന്നെ വിളിച്ചില്ല എന്നുള്ള പരാതി ഒന്നും ഉണ്ടാവരുത്. എനിക്ക് എന്നും വിളിച്ച എന്നെങ്ങനെ കൊഞ്ചിക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇജി വെക്കോക്കെ, ഞാൻ പിന്നെ വിളിക്കാം, ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. പൊന്നാര ജർജറെ, ഞാൻ എന്റെ പെണ്ണുങ്ങളായി സംസാരിക്കുന്ന ഈ കാണില്ലേ, അവിടെ ഒന്ന് തൊള്ളലോക്കി കുത്തിരിക്ക. അനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ, നേരം ബാധിരായില്ലേ. മുറിയിൽ ഒന്ന് നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ സ്വരില്ല വെച്ചാല്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ എ സി തലയിൽ വീഴുവെന്നൊരു സംശയം. അത് കുഴപ്പമില്ല, പഴയ എ സി ആണ്. ഓ, അല്ല, എ സി പഴയതാണെങ്കിലും വീഴുന്നത് എന്റെ തലയിലേക്കല്ലേ. അതിന് കുഴപ്പമില്ല, അതിന് ഇൻഷുറുണ്ട്. ഓ, അത് ഞാൻ ഓർത്തില്ല. അല്ല, എ സി തലയിൽ വീണ് മരിച്ചിട്ട് ഇൻഷുറൻസ് കിട്ടിയോണ്ട് എനിക്കെന്താ കാര്യം? അന്നെക്കൊണ്ട് ഏതായാലും കുടുംബത്തിന് നാട്ടറിക്കൊന്നും ഒരു ഉപകാരമില്ല. ഇൻഷുറൻസ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കടോ, നേരെ എ സിന്റെ ചോട്ടിൽ തന്നെ പോയി തലച്ചു എടുക്ക്. നീ എന്തിനാ വന്നെന്നും എന്താ പറയാൻ പോകുന്നതും എനിക്കറിയാം. ഞാൻ ഇന്നലെ തന്നെ വന്ന് നിനക്ക് രണ്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചാ. കൂൾ ഡൗൺ മാൻ, കൂൾ ഡൗൺ. എന്താണ്ടാ വരുവ്, തമിഴ് സിനിമയിലെ രജനീകാന്ത് വരുന്നവരില്ലേ വന്ന്, ഞാൻ തന്നെ തെട്ടിപ്പോയി. എന്തായാലും ഇത് ഒത്തുപോകും തോന്നുന്നില്ല. മൂപ്പരിക്ക് വികാരമുള്ള ഏതെങ്കിലും റൂം തിരഞ്ഞോ. ഒത്തുപോണം, ഒത്തുപോയേ പറ്റൂ. അതിനാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. മൊയ്തീന് രണ്ട് ചായ. പുള്ളിക്കാരൻ്റെ കഥ വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് കേട്ടിട്ട് നീ തീരുമാനിച്ചോ അവിടെ നിർത്തണോ ഇറക്കി വിടണോ എന്ന്. ഞാൻ ആ റൂമ് വാടക കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. എനിക്ക് വാടക കിട്ടിയാൽ മതി, അതിനർത്ഥം സ്വൈര്യം വേണ്ടെന്നുള്ളതല്ല. അത് ശരി, ഇങ്ങേരി ഈ ഓഫീസിലല്ലേ. അതെന്താ, ഈ ഓഫീസിലെ ആളുകൾക്ക് നിങ്ങളെ ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റൂല. ചായ കൊടുക്ക്. നടക്കട്ടെ നടക്കട്ടെ, ഇതിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ട്. ഇത് മൊയ്തീൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ, തൽക്കാലം അത്രേ അറിഞ്ഞാ മതി. ജിർജിർഖാൻ എന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞ പേര്. അതേ, എന്റെ പേരിനൊരു വികാരമില്ലാത്തോണ്ട് ഞാൻ അതൊന്ന് മാറ്റി. നിങ്ങൾ ജർജിർഖാൻ എന്ന് വിളിച്ചാ മതി.